ശ്രീ നൗഷാദ്, അതിന് കോൺഗ്രസിൻ്റെ മറുപടി ശ്രീ സലീം പറഞ്ഞതാണ് ഒരുപക്ഷെ നാളെ മുതൽ വരാനിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് അത്യനിശ്ചിതമായ വിമർശനമാണ് വന്നത്. അത് അദ്ദേഹം സൂചിപ്പിച്ചത് വരാൻ പോകുന്ന കാലം യു ഡി എഫ് വിചാരണ ചെയ്യപ്പെടാൻ പോകുന്ന കാലം എന്ന നിലയിലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി തന്നെ കേരളത്തിൻ്റെ വികസനത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ കേന്ദ്ര സർക്കാരിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഭാഗഭാക്കായി മാറി കേരളത്തിലെ 18 യു ഡി എഫ് എം പിമാർ എന്നാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞു വെച്ചത്. പക്ഷേ ആ എം പിമാരെ വിശ്വാസത്തിലെടുക്കാതെ, ആ പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുക്കാതെ പോയ സർക്കാരാണിത് എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ വാദം. അല്ലെ ശരത്തെ, സലീമിൻ്റെ ആദ്യത്തെ ഒരു ചോദ്യം കേട്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. ഇവിടെ ആലപ്പുഴ എം പി എന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യം. മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ അർത്ഥമെന്താണ്? കേരളത്തിന് വേണ്ടി കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട എം പിമാരുടെ ഗ്രൂപ്പ്, അതിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ യു ഡി എഫ് ആണല്ലോ, ആ യു ഡി എഫുകാർ ഒരുമിച്ച് ഒരു പ്രതിഷേധം ഉയർത്താൻ പോലും തയ്യാറായില്ല. അതേസമയം നമ്മൾ മറന്നു പോകുന്നില്ല, ഓർമ്മയുണ്ടായിരിക്കണം, കേരളയിൽ അനുമതി നൽകരുത് എന്നാവശ്യപ്പെട്ട് കേരളത്തിൻ്റെ വികസന കുതിപ്പിൽ ഒരു നാഴികക്കല്ലാകുമായിരുന്ന കേരളയിൽ പദ്ധതിക്ക് അനുമതി നൽകരുത് എന്നാവശ്യപ്പെട്ട് അവർ ഒരുമിച്ച് നിന്ന് ലോക്സഭയിൽ ഉന്നയിക്കുകയും നിവേദനം നൽകുകയും ചെയ്തല്ലോ സലീമേ. എന്നാൽ ഈ കേരള ബഡ്ജറ്റിൽ കേരളത്തിൻ്റെ എയിംസ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ, റെയിൽവേ ആവശ്യങ്ങൾ, അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സമ്മർദ്ദം നടത്താൻ യു ഡി എഫ് എം പിമാർ തയ്യാറായില്ല. ബഡ്ജറ്റിന് ശേഷവും യാതൊരു പ്രതികരണവും അവർ നടത്തിയില്ല. അത് ശരിയാണോ? അവർ സമ്മർദ്ദം ചെലുത്തി, പ്രക്ഷോഭം ഉയർത്തി, ആവശ്യങ്ങൾ ഉന്നയിച്ചു. ചില ബി ജെ പി ഗവൺമെൻറ് അത് അംഗീകരിച്ചില്ല, അത് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഒരു ചെറുവിരൽ അനക്കാൻ, ഒരു പ്രതിഷേധം ഉയർത്താൻ പോലും അവർ തയ്യാറായില്ല. അതാണ് അതിൻ്റെ, അത് സ്വാഭാവികമായും ഈ പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടും. അതേസമയം തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ വികസനത്തിനെതിരായി ആവേശപൂർവം നിവേദനം കൊടുക്കാൻ, സഭയിൽ ഉന്നയിക്കാൻ ഒക്കെ തയ്യാറായില്ലേ? ആ സ്പിരിറ്റിൽ കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ നിങ്ങൾക്കിവിടെ വികസനങ്ങൾ നടന്നാൽ പിന്നെ സ്വാഭാവികമായിട്ടും ആരാണോ അത് നടപ്പിലാക്കുന്നത് അവർക്ക് രാഷ്ട്രീയമായ മുൻതൂക്കമുണ്ടാകുമെന്നുള്ള ആ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടി അതിന് അനുവദിക്കാതെ അത് തടസ്സപ്പെടുത്താൻ നിങ്ങൾ നടത്തിയ പരിശ്രമം നമ്മുടെ മുമ്പിലുണ്ട്. ആ നിങ്ങൾക്ക് കേരളത്തിനു വേണ്ടി നിങ്ങളുടെ സമ്മർദ്ദ ഫലമായി ഇന്നതിന്നത് ഞങ്ങളുടെ എം പിമാരുടെ ഇടപെടലിൻ്റെ ഭാഗമായി, എന്താണ് എം പിമാരുടെ ഡ്യൂട്ടി, എന്താണ് അവരുടെ ചുമതല, അത് നിർവഹിക്കാൻ തയ്യാറായില്ല എന്ന് പറയുമ്പോൾ ഇവിടുന്ന് പോയ ഒരു എം പി എന്ത് ചെയ്തു എന്ന ചോദ്യം, ആ കഷ്ടം എന്നല്ലാതെ ഞാൻ എന്താ അതിനെക്കുറിച്ച് പറയുക? ഇവിടെപ്പോൾ എന്താണ് കേന്ദ്ര ബഡ്ജറ്റ്? കേന്ദ്ര ബഡ്ജറ്റ് വന്നതിന് ശേഷവും ഇവിടെ തൊഴിലുറപ്പ് പദ്ധതി, സാമൂഹ്യ സുരക്ഷാ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ നിന്നും വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും തൊഴിലുറപ്പ് പോലുള്ള സാമൂഹ്യ സുരക്ഷാ മേഖലയിൽ നിന്നും പിൻവാങ്ങുന്നു. അത് വർദ്ധിപ്പിക്കുന്നതിന് പകരം 2.5 ലക്ഷം കോടി രൂപ വകയിരുത്തേണ്ട സ്ഥലത്ത് വെറും 60,000 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ കടമെടുക്കൽ പരിധി, അത് നമുക്കറിയാം എഫ് ആർ ബി എം ആക്ട് അനുസരിച്ചാണ് കടമെടുക്കുക, അത് 3% ആണല്ലോ. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇപ്പോൾ സഭയിൽ തന്നെ പ്രഖ്യാപിച്ചത് 6.4% കടമെടുത്തു, അടുത്ത വർഷം ഈ വരാൻ പോകുന്ന വർഷം അത് 5.9% എടുക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ വിഷയങ്ങളിലൊന്നും തന്നെ പ്രതികരിക്കാൻ പോലും എം പിമാർ തയ്യാറായില്ല എന്നുള്ള വസ്തുത ജനങ്ങളുടെ മുമ്പാകെ പറയുക എന്നുള്ള ഉത്തരവാദിത്വമാണ് നിർവഹിച്ചത്. അത് കണ്ടിട്ടും എന്താണെന്ന് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാകാത്തവരോട് പിന്നെ എന്ത് എങ്ങനെ പറഞ്ഞാൽ മനസ്സിലാക്കുക ശരത്തെ? ഇത്രയും വ്യക്തമായ ഒരു കാര്യം പോലും മനസ്സിലാകത്തില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്തിനാണ് മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മാത്രമേ എനിക്കതിനെ സംബന്ധിച്ച് പറയുവാനുള്ളൂ. ഇപ്പോൾ കേരള ബഡ്ജറ്റ് നാളെ അവതരിപ്പിക്കപ്പെടുന്നു. ഈ അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ
അന്നേരം തന്നെ അവർ മീഡിയ റൂമിൽ വരുമല്ലോ. ഇനി എത്ര മനോഹരമായി ജനക്ഷേമകരമായി എല്ലാ മേഖലയ്ക്കും, വ്യാവസായിക, വിദ്യാഭ്യാസ, ആരോഗ്യ, ഉൽപ്പാദന മേഖലയ്ക്കാകെ ഊന്നൽ നൽകിക്കൊണ്ട് ഈ ധനപ്രതിസന്ധിയുടെ ഘട്ടത്തിലും ഈ കേരളത്തെ മുന്നോട്ട് നയിക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ വെച്ചാലും അതിനകത്ത് അവർ വിമർശനം ഉന്നയിക്കും, അത് ഉന്നയിച്ചോട്ടെ. പക്ഷേ കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ കേരളത്തിന് ലഭിക്കേണ്ട വിഹിതങ്ങൾ, തരേണ്ട വിഹിതം വെട്ടിക്കുറച്ചതിനെക്കുറിച്ച് പ്രതിരോധിക്കേണ്ടത്, പ്രതിഷേധിക്കേണ്ടത് എം പിമാരുടെ കടമയല്ലേ? അത് നിർവഹിച്ചിട്ടില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്.